എഡ്വിൻ ഹംബിൾ എന്ന ശാസ്ത്രജ്ഞൻ അന്നുവരെ പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്നത് നെബുലകളല്ല, മറിച്ച് അതെല്ലാം വലുതും ചെറുതുമായ ഗാലക്സികളാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് ആ ഗാലക്സികളെ നിരീക്ഷിച്ച ഗവേഷകരിൽ ചെറിയൊരു അമ്പരപ്പ് വളരുകയുണ്ടായി. ഗാലക്സികളെല്ലാം പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പരസ്പരം പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ആൻഡ്രോമഡ എന്ന ഗാലക്സിയും നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയും തമ്മിൽ കൂട്ടിയിടിക്കപ്പെടുമെന്ന് പല ഗവേഷകരും വിശ്വസിക്കുന്നുണ്ട്. ഇതിനായി മിൽക്കി വേ 630 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിലും ആൻഡ്രോമഡ ഏകദേശം 300 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിലുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മിൽക്കി വേയും ആൻഡ്രോമഡയും എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക? നമുക്കറിയാവുന്നതിൽ വച്ച് ഭൂമി സൂര്യനെ ചുറ്റുന്നു. സൂര്യനടങ്ങുന്ന സൗരയൂഥവും ഈ ഗാലക്സിയിലെ മറ്റ് എല്ലാ വസ്തുക്കളും നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ പ്രപഞ്ചത്തിലുള്ള ഗാലക്സികളെല്ലാം മറ്റെന്തിനെയെങ്കിലും വലയം ചെയ്യുന്നുണ്ടാകുമോ? അത് എന്തു തന്നെയാണെങ്കിലും പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗാലക്സികളും പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഒരു സ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇന്നുവരെ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ ഭാഗത്തെ നാം ദ ഗ്രേറ്റ് അട്രാക്ടർ എന്നാണ് വിളിച്ചു വരുന്നത്. ശരിക്കും എന്താണ് ഈ ഗ്രേറ്റ് അട്രാക്ടർ? പല ലക്ഷക്കണക്കിന് ഗാലക്സികളെയെല്ലാം ആകർഷിക്കാൻ എന്ത് തരത്തിലുള്ള പ്രതിഭാസമായിരിക്കും ഇത്? നമ്മുടെ ഭൂമി സൗരയൂഥത്തിന്റെ ഭാഗമാകുന്നത് പോലെ, സൗരയൂഥം മിൽക്കി വേയുടെ ഭാഗമാകുന്നത് പോലെ, നമ്മുടെ ഗാലക്സിയും ഒരു സൂപ്പർ ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. ലോക്കൽ ഗ്രൂപ്പ് എന്നാണ് മിൽക്കി വേ ഭാഗമാകുന്ന സൂപ്പർ ക്ലസ്റ്ററിന്റെ പേര്. ഏകദേശം 1 കോടി പ്രകാശവർഷം വ്യാസമുണ്ട് ഈ ക്ലസ്റ്ററിന്. എന്നാൽ ഈ ലോക്കൽ ഗ്രൂപ്പ് ക്ലസ്റ്റർ മറ്റൊരു വലിയ ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. മിൽക്കി വേ അടങ്ങുന്ന ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്ററിന്റെ പേരെന്നത് വിർഗോ ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ എന്നാണ്. ഏകദേശം 12 കോടി ലൈറ്റ് ഇയർ വ്യാസമുണ്ട് ഈ വിർഗോ സൂപ്പർ ക്ലസ്റ്ററിന്. പക്ഷേ ഇതേ വിർഗോ ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ അടങ്ങുന്ന ഗാലക്റ്റിക് ക്ലസ്റ്റർ മറ്റൊരു വലിയ മെഗാ ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. ഏകദേശം 52 കോടി ലൈറ്റ് ഇയർ വ്യാസമുള്ള ഈ ക്ലസ്റ്ററിന്റെ പേരെന്നത് ലാനിയാക്കിയ മെഗാ സൂപ്പർ ക്ലസ്റ്റർ എന്നാണ്. ഈ ലാനിയാക്കിയ മെഗാ സൂപ്പർ ക്ലസ്റ്ററിൽ ഏകദേശം 200,000 ഗാലക്സികൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇതേ മെഗാ ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ മറ്റൊരു വലിയ ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ കോംപ്ലക്സിന്റെ ഭാഗമാണ്. ഈ സൂപ്പർ ക്ലസ്റ്റർ കോംപ്ലക്സിന് ഇട്ടിരിക്കുന്ന പേരെന്നത് പൈസസ് ടെറ്റസ് കോംപ്ലക്സ് എന്നാണ്. ഇത്രമാത്രം സങ്കീർണമായ പ്രപഞ്ചത്തിലാണ് നാം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഗാലക്സികളെയെല്ലാം ആകർഷിക്കുന്ന ഗ്രേറ്റ് അട്രാക്ടർ നിലനിൽക്കുന്നത് ഇത്തരം ഗാലക്സി ക്ലസ്റ്ററുകളുടെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കാമെന്ന് ഗവേഷകർ വിലയിരുത്തി. ദ ഗ്രേറ്റ് അട്രാക്ടർ എന്താണെന്ന് നമുക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാന കാരണം നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ തന്നെയാണ്. ദ ഗ്രേറ്റ് അട്രാക്ടർ നിലനിൽക്കുന്നത് നമ്മുടെ ഗാലക്സിയുടെ സൗരയൂഥം ഇപ്പോൾ നിലനിൽക്കുന്നതിന്റെ ഏകദേശം മറുഭാഗത്തായിട്ടാണ്, അതായത് സോൺ ഓഫ് അവോയ്ഡൻസിൽ. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ മിൽക്കി വേയുടെ മധ്യത്തിലുള്ള നക്ഷത്രങ്ങളും മറ്റു പൊടിപടലങ്ങളും കാരണം മിൽക്കി വേയുടെ മറുഭാഗത്തുള്ള ഒരു ചെറിയ ഭാഗത്തെ നമുക്ക് കാണാനോ നിരീക്ഷിക്കാനോ സാധിച്ചിട്ടില്ല. ആ ഭാഗത്തെയാണ് സോൺ ഓഫ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് അട്രാക്ടറിനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഗ്രേറ്റ് അട്രാക്ടറിന്റെ മാസ് എത്രമാത്രമായിരിക്കാമെന്ന് നമുക്ക് ചില കണക്കുകൂട്ടലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രമാത്രം ഗാലക്സികളെ ആകർഷിക്കണമെങ്കിൽ ദ ഗ്രേറ്റ് അട്രാക്ടറിന് നമ്മുടെ സൂര്യനേക്കാൾ പല കോടിക്കണക്കിന് മാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദ ഗ്രേറ്റ് അട്രാക്ടറിനെ പറ്റി അറിയാനുള്ള ഗവേഷകരുടെ ആഗ്രഹം ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ എക്സ്റേ കിരണങ്ങൾ വഴിയുള്ള പഠനം ഒരു പക്ഷേ ഗ്രേറ്റ് അട്രാക്ടറിന്റെ
ചുരുളഴിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ജർമ്മൻ ശാസ്ത്രജ്ഞർ 1990 റോസാറ്റി എന്ന എക്സ്റേ പേടകം വിക്ഷേപിച്ചു. പിന്നീടുള്ള 7 വർഷത്തെയൊക്കെ പഠനത്തിൽ നിന്നും ഗ്രേറ്റ് അട്രാക്ടറിനെ പറ്റിയുള്ള ഏകദേശ രൂപം ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. പ്രപഞ്ചത്തിലുള്ള ഇത്രമാത്രം ഗാലക്സികളെ ആകർഷിക്കുന്ന ഗ്രേറ്റ് അട്രാക്ടറിന്റെ സ്ഥാനത്ത് അവർ കണ്ടത് വലിയൊരു സൂപ്പർ ക്ലസ്റ്ററിനെ ആയിരുന്നു. ഹൈഡ്രോസെൻഡോറസ് സൂപ്പർ ക്ലസ്റ്റർ എന്നാണ് ആ ക്ലസ്റ്ററിന് അവർ നൽകിയ പേര്. കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്ലസ്റ്ററിന് സൂര്യനേക്കാൾ പല ലക്ഷം കോടിക്കണക്കിന് മാസ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ആ കണക്കുകൂട്ടലിലും ചെറിയ സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇത്രമാത്രം ഗാലക്സികളെ ആകർഷിക്കണമെങ്കിൽ ഈ മാസ് മതിയാകില്ല. പിന്നെയും കൂടുതൽ പഠനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി ഗ്രേറ്റ് അട്രാക്ടറായ ഹൈഡ്രോസെൻഡോറസ് സൂപ്പർ ക്ലസ്റ്ററിനെ പോലെ തന്നെ മറ്റൊരു വലിയൊരു സൂപ്പർ ക്ലസ്റ്റർ ഈ ഗ്രേറ്റ് അട്രാക്ടറിനെയും ആകർഷിക്കുന്നുണ്ട്. ഈ ക്ലസ്റ്ററിനെ നാം ഇട്ടിരിക്കുന്ന പേരെന്നത് ഷെയ്പ്ലി മെഗാ ക്ലസ്റ്റർ എന്നാണ്. ഹെർലോൻ ഷെയ്പ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ക്ലസ്റ്ററിനെ കണ്ടെത്തിയിരുന്നത്. ഈ ക്ലസ്റ്ററിന് ഏകദേശം ഗ്രേറ്റ് അട്രാക്ടറിനേക്കാൾ 10 മടങ്ങോളം മാസ് ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ കളി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഹൈഡ്രോസെൻഡോറസ് സൂപ്പർ ക്ലസ്റ്ററിനെ കണ്ടെത്തിയ അതേ ശാസ്ത്രജ്ഞർ തന്നെ 2016 ഷെയ്പ്ലി മെഗാ ക്ലസ്റ്ററിന് അപ്പുറത്തായി ഏകദേശം 87 കോടി പ്രകാശവർഷം അകലെയായി മറ്റൊരു വലിയ ഭീമൻ ക്ലസ്റ്ററിനെ കൂടി കണ്ടെത്തുകയുണ്ടായി. വെല സൂപ്പർ ക്ലസ്റ്റർ എന്നായിരുന്നു ഈ ക്ലസ്റ്ററിന് അവർ നൽകിയ പേര്. ഈ വെല സൂപ്പർ ക്ലസ്റ്ററിന്റെ കണ്ടെത്തലായിരുന്നു ഗ്രേറ്റ് അട്രാക്ടറിന്റെ രഹസ്യം മനസ്സിലാക്കാനുള്ള അവസാനത്തെ കണ്ണി. ഈ വെല സൂപ്പർ ക്ലസ്റ്ററിനെ കണ്ടെത്തിയതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് മിൽക്കി വേ അടക്കം മറ്റ് ഗാലക്സികളെല്ലാം ഗ്രേറ്റ് അട്രാക്ടറിലേക്ക് പോകുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായത്. ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിന്റെ കേന്ദ്രഭാഗമാണ് ഗ്രേറ്റ് അട്രാക്ടർ അഥവാ ഹൈഡ്രോസെൻഡോറസ് സൂപ്പർ ക്ലസ്റ്റർ. ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിലുള്ള സകല ഗാലക്സികളും ഈ ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിന്റെ മധ്യഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. ഈ ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിലുള്ള ഒരു ഗാലക്റ്റിക് ക്ലസ്റ്ററിലാണ് നമ്മുടെ മിൽക്കി വേ അടക്കം നിലനിൽക്കുന്നത്. നമ്മുടെ മിൽക്കി വേ ഏകദേശം 630 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിലാണ് ഈ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത്. ഈ സഞ്ചരിക്കുന്ന വേഗതയുടെ 30% കാരണവും ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിന്റെ മധ്യഭാഗത്തുള്ള ഗ്രേറ്റ് അട്രാക്ടറായ ഹൈഡ്രോസെൻഡോറസ് സൂപ്പർ ക്ലസ്റ്ററാണ്. എന്നാൽ മിൽക്കി വേയുടെ വേഗതയുടെ 60% കാരണം ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിന്റെ അപ്പുറത്തുള്ള ഷെയ്പ്ലി മെഗാ ക്ലസ്റ്ററാണ്. ബാക്കിയുള്ള മിൽക്കി വേയുടെ വേഗതയുടെ 10% കാരണം ഈ ഷെയ്പ്ലി മെഗാ ക്ലസ്റ്ററിന്റെ അപ്പുറത്തുള്ള ഏകദേശം 87 കോടി പ്രകാശവർഷം അകലെയുള്ള വെല സൂപ്പർ ക്ലസ്റ്ററാണ്. അങ്ങനെ ഏകദേശം 80 വർഷത്തോളം നീണ്ടുനിന്ന വലിയ പഠനത്തിൽ നിന്നുമാണ് പ്രപഞ്ചത്തിലുള്ള ഗാലക്സികളെ ആകർഷിക്കുന്ന ആ വലിയ പ്രതിഭാസം 3 വരുന്ന വലിയ ഭീമൻ മെഗാ ക്ലസ്റ്ററുകളാണ് എന്ന് നാം മനസ്സിലാക്കിയത്.